ബംഗ്ലാദേശിൽ നടക്കുന്ന സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 39 ആയി. നിരവധി പേർക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ രാജ്യത്ത് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന കലാപങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. 500-ലേറെ പേർക്ക് പരിക്കേറ്റു. വിവേചനപരമായ സംവരണങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് സമരം. 6 വർഷം മുൻപ് വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് എടുത്തുകളഞ്ഞ സംവരണം പുനഃസ്ഥാപിക്കണം എന്ന കോടതി വിധിയാണ് കലാപങ്ങൾക്ക് തുടക്കമിട്ടത്. കോടതി വിധിയെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് സംവരണം പുനഃസ്ഥാപിച്ചത്. ഇതിനെതിരെ വിദ്യാർത്ഥികൾ കല്ലും വടികളുമായി തെരുവിലിറങ്ങി. പ്രതിഷേധക്കാരും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. സമരക്കാർ ദേശീയ ടെലിവിഷൻ ഓഫീസിന് തീയിട്ടു. രാജ്യത്ത് സംഘർഷം രൂക്ഷമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരോട് അതീവ ജാഗ്രത പാലിക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 4ാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയ പ്രതിഷേധം രാജ്യത്തുണ്ടാകുന്നത്. രാജ്യത്ത് യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.